ഇനി കോന്നിയിലേക്കാണ്. കൂട്ട അവധിയെടുത്ത് ഉല്ലാസയാത്ര പോയ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരെ ന്യായീകരിച്ച് NGO അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ജീവനക്കാർ അർഹതപ്പെട്ട അവധിയാണ് എടുത്തത് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിനോദ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നും വിനോദ് കുമാർ വിശദീകരിക്കുന്നു. ഇപ്പോൾ NGO അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സെറ്റോടെ ജില്ലാ ചെയർമാനുമായ വിനോദ് കുമാറാണ് ചേരുന്നത്. ഈ വലിയ പ്രതിഷേധമൊക്കെ ഇന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായിരുന്നു. ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ എന്തെങ്കിലും വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജീവനക്കാരെ അർഹതപ്പെട്ട അവധിയെടുത്ത് ഒരു ദിവസത്തേക്ക് അവർ അവധിയെടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അവർ സെക്കൻഡ് സാറ്റർഡേ അവധി സൺഡേ അവധിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം അവധിയെടുത്ത് ടൂറ് പോയെന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റായിട്ട് സർവീസ് സംഘടനയുടെ ആളെന്നുള്ള നിലയിൽ ഞാൻ കാണുന്നില്ല. നടപടി അടക്കം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത്രയും പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ആളുകളുടെ ഇത്രയും പേർ ഒന്നിച്ച് അവധി എടുത്തു എന്നുള്ളതാണ് വിവാദം. ഈ ഒന്നിച്ച് അവധി എടുത്ത് 19 പേര് അവധി എടുത്തു പോയി. പക്ഷെ അപ്പോഴും ഓഫീസിൽ 25 ജീവനക്കാർ ഹാജരായിരുന്നു. ഈ അവധിയെടുത്ത് പോയവരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇവിടെ തഹസിൽദാരെ കളക്ടർക്ക് അവധി കൊടുത്തു. തഹസിൽദാരുടെ ചാർജ് അഡീഷണൽ തഹസിൽദാർക്ക് കൊടുത്തിട്ടാണ് ജീവനക്കാർക്ക്. പിന്നെ ജീവനക്കാരങ്ങനെ പോയതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും താലൂക്ക് ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ദിവസം അവധി എടുക്കാതെ പോകുന്നത് ശരിയല്ല. അങ്ങനെ പിന്നെ പോയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അവധി എടുക്കാതെ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ 19 പേരാണ് ഇന്ന് കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 19 പേരും അർഹതപ്പെട്ട അവധി എടുത്താണ് പോയത്. അല്ലാത്തവരെ അവധി എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എടുക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട തഹസിൽദാരാണ്. അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. ഏതായാലും സർവീസ് സംഘടനകളടക്കം ഉദ്യോഗസ്ഥർ അവധിയെടുത്തത് അവരുടെ അവകാശപ്പെട്ട അവധി എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. അപ്പോഴും ഈ കൂട്ടത്തോടെ അവധി കൊടുത്ത ആ തഹസിൽദാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. കോന്നിയിൽ നിന്ന് പ്രസാദ് ഉട്ടിപ്പുറത്തിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.